നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു കാരണം ഈ തിരഞ്ഞെടുപ്പിന് മുന്നേ ബി ജെ പിക്ക് രാജ്യസഭയിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി സീറ്റുകൾ വേണം അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി അൻപത്തിയേഴ് സീറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പോട് കൂടി രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുക എന്ന ഒരു നിർണായകമായ ലക്ഷ്യമാണ് ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്നത് ഇരുപതോളം സീറ്റുകളിൽ പാർട്ടി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ബാക്കി വരുന്ന പതിനാറ് സീറ്റുകളിൽ നടന്ന മത്സരം ആ തിരഞ്ഞെടുപ്പുകളിൽ ബാക്കി സീറ്റുകൾ ഒപ്പിക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം വളരെ നിർണായകമായ ഒരു ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യം ബി ജെ പി നേടുകയും ചെയ്തു നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന ലക്ഷ്യം മറികടന്നുകൊണ്ട് നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളോടുകൂടി ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു ഇത്രയും നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിലെ ബി ജെ പിയുടെ പ്രവർത്തനം വച്ച് നോക്കിയാൽ അത് സാധാരണ സംഭവമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലായി നടന്ന ലാപ്പിൽ കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഹരിയാനയിൽ നിന്ന് നടന്ന തിരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആറോളം സീറ്റുകൾ വിജയിപ്പിക്കാൻ ബി ജെ പിക്ക് ഉറപ്പായിട്ടും സാധിക്കുമായിരുന്നു പക്ഷെ അവിടെ നിന്ന് ജയിച്ചത് ഒൻപത് അംഗങ്ങളാണ് അതായത് ഓരോ സംസ്ഥാനത്തും മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി നിർത്തി ഭരണപക്ഷത്തു നിന്നും അല്ലെങ്കിൽ മറുപക്ഷത്തു നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു മറ്റു മറുപക്ഷത്തെ പ്രതിപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ആ വിജയം നേടിയത് ഈ തന്ത്രങ്ങൾക്ക് പിന്നിൽ പതിവ് പോലെ അമിത്ഷായോ നരേന്ദ്രമോദിയോ ഇറങ്ങിയില്ല എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത സാധാരണ ഇത്തരം നിർണായകമായ നിമിഷങ്ങളിലൊക്കെ അമിത്ഷായും ഷായും നരേന്ദ്രമോദിയുമാണ് തന്ത്രങ്ങൾ മെനയുക അവരുടെ തന്ത്രങ്ങൾ ആണ് കഴിഞ്ഞ കാലങ്ങളിൽ വിജയിച്ചു വന്നിട്ടുള്ളത് പക്ഷേ ഈ നിർണായകമായ തിരഞ്ഞെടുപ്പിലും ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ മുന്നേറ്റത്തിൻ്റെ സ്റ്റിയറിങ് രണ്ടാം നിരയിലേക്ക് കൊടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു രണ്ടാം നിര അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഹരിയാനയിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഖട്ടറാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മഹാരാഷ്ട്രയിൽ ഭരണമില്ലാത്ത സംസ്ഥാനമാണ് അവിടെ പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നവിസാണ് അവിടുത്തെ തന്ത്രങ്ങൾ മെനഞ്ഞത് മഹാരാഷ്ട്രയിൽ കർണാടകയിൽ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമാണ് ഈ കരുനീക്കങ്ങൾ നടത്തിയത് ഇവർ മൂന്ന് പേരും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം അമിത്ഷായും ഷായും നരേന്ദ്രമോദിയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആ തന്ത്രങ്ങൾ വളരെ ഫലപ്രദമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ആറിന് പകരം ഒൻപത് സീറ്റുകളാണ് ബി ജെ പിക്ക് നേടിക്കൊടുത്തത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം തീപാറുന്ന പോരാട്ടമായിരുന്നു രാജ്യസഭയിലെ മൂന്നാം സീറ്റിനു വേണ്ടി നടന്നത് അവിടെ നിന്നും രാജ്യസഭയിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് നാൽപ്പത്തി ഒന്ന് സീറ്റുകൾ വേണമായിരുന്നു മഹാരാഷ്ട്രയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായി പക്ഷേ അവിടെ പത്ത് വോട്ടുകളുടെ കുറവ് അത് നിഷ്പ്രയാസം നേടിയെടുക്കാൻ ഭരണപക്ഷത്തു നിന്നും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ദേവേന്ദ്ര ഫട്നവിസിന് സാധിച്ചു ഹരിയാനയിൽ അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അജയ് മാക്കനെയാണ് പരാജയപ്പെടുത്തിയത് അത് കോൺഗ്രസിന്റെ മുഖത്തേറ്റ ഒരു വലിയൊരു അടി തന്നെയായിരുന്നു കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്തത് അങ്ങനെ നിരവധി നിരവധി തന്ത്രങ്ങളിലൂടെ മറുപക്ഷത്തെ നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് ഈ അവസാന ലാപ്പിൽ രാജ്യസഭയിലേക്ക് ബി ജെ പി വലിയൊരു കുതിപ്പ് നടത്തിയതും അവിടെ നിർണായക ശക്തിയായി ചരിത്രം കുറിച്ചുകൊണ്ട് ഭൂരിപക്ഷം നേടുന്നതും കോൺഗ്രസ്സിന് ശേഷം ഒരുപക്ഷെ തൊണ്ണൂറുകൾക്ക് ശേഷം ഭരിക്കുന്ന പാർട്ടിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാവുക ഇപ്പോഴായിരിക്കും നരേന്ദ്രമോദി എപ്പോഴും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ അദ്ദേഹം പുതിയ ചരിത്രം എഴുതിയാണ് നടക്കാറുള്ളത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നരേന്ദ്രമോദി ഒരു എം എൽ എ പോലും ആയിരുന്നില്ല അവിടെ ചരിത്രം കുറിച്ചുകൊണ്ട് ബി ജെ പിക്ക് തുടർഭരണം നേടിക്കൊടുത്തു ഇന്നേ വരെ ബി ജെ പിക്ക് അവിടെ ഭരണം നഷ്ടമായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വരുമ്പോഴും അദ്ദേഹം ലോക്സഭയിലേക്കൊരു പുതുമുഖമായിരുന്നു പാർലമെൻറ്റിലേക്കൊരു പുതുമുഖമായിരുന്നു നിരവധി നിരവധി വിപ്ലവകരമായ മാറ്റങ്ങൾ അതിനുശേഷം അദ്ദേഹം രാജ്യത്തുണ്ടാക്കി അതുപോലൊരു ചരിത്രമാണ് രാജ്യസഭയിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാവുക എന്ന നിർണായക നിമിഷം ആ നിർണായക നിമിഷത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻനിര നേതാക്കളല്ല രണ്ടാം നിരയിൽപ്പെടുന്ന നേതാക്കളാണ് ചുരുക്കി പറഞ്ഞാൽ ഭാവി ബി ജെ പിക്ക് ശോഭനമാണ് വളരെയധികം പ്രകാശമയമാണ് എന്നതാണ് അർത്ഥമാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമ